ശ്രീ തുഞ്ചത്ത് രാമാനുജന എത്തച്ഛൻ്റെ അധ്യാത്മരാമായ കിളിപ്പാട്ട് കിഷ്കിന്ധം സീതാന്വേഷണോദ്യോഗം ഭക്തിപരവശനായ സുഗ്രീവനം ഭക്തപ്രിയനോടുണർത്തിച്ച് തന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞുന്നു തൃക്കൺ പാർത്തരുളേണ മാതരാ തൃക്കാൽക്കൽവേല മർക്കട വീരരിക്കണായതൊക്കവേ നാനാകുലാജലസംഭവന്മാരിവർ നാനാസരിദ്വീപശൈലനിവാസികൾ പർവ്വത തുല്യ ശരീരികളെ വരുമുറിവീ കാമരൂപികളെത്രയും ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം മടക്കുവാൻ പൊന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളയൊടുക്കുമി വരിനിച്ചിൽ ഗജബലന്മാരിതിലുണ്ടുതാൻ കേച്ചിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട് കേജിതമിത പരാക്രമമുള്ളവർ കേചിൻ മൃഗേന്ദ്രസമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്രനീലോലരൂപികൾ കനകസമാന ശരീരികൾ കേജന രക്താന്തേത്രം ധരിച്ചവർ കേചന ദീർഘവാലന്മാരഥാ പരേ ശുദ്ധ സ്ഫിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ ഖ്യയില്ലാതോളമുണ്ടു കപിബലം മൂലഫലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ कोटिफल्लूकवृन्दाधिपति महाप्रौढमदि हनुमानिव मन्त्रिवरन् महासत्त्वपराक्रमन् गन्धवाहात्मजनिशांशसम्भवन् नीलन् गजन् गवयन् गवाक्षन् दीर्घवालधिपुण्डवन् मैन्दन् विविदनम् वीरन् प्रमाथि शरभन् सुषेणनं शूरन् सुमुखन् दधिमुखन् दुर्मुखन् श्वेतन् बलीमुखनं गन्धमादनन् तारन् वृषभन् नळन् विनतन् मम तारातनयनामङ्गदनिङ्गन् ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നത് എന്തെന്നിവരോടരുൾ ചെയ്യ വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യം കേട്ടു രാഘവൻ സുഗ്രീവനപ്പിടിച്ച ലിംഗനം ചെയ്ത സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടുമന്തർഗതമരുൾചേതി തുസാദരം മൽക്കാര്യഗൗരവം നിങ്കലേ നിർണയമുൾകാംബിലോർത്തു കർത്തവ്യം കുരുഷവനി ജാനകീ മർഗണർത്ഥം നിയോഗിക്കനി വാനര വീരരെ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കെട്ടുവാനരവീരനയച്ചിതു നാലുദിക്കിങ്കലും നൂറായിരം കവിവീരന്മാർ പോകണം ഓരോ ദിശി പഠനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയിതിരയണം അംഗദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം അത്ഭുതകത്രിയെ നീളത്തിരഞ്ഞിങ്ങും മുപ്പതു നാളിനകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശുഭുജിക്കണം എണങ്കശേഖരൻ തന്നാണ് നിർണയം ൂട്ടത്തോടുമിദ്ധം നിയോഗിച്ചു കലമേ പോയാലും നയച്ചിടിനാൻ രഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നീടിനൻ ഇദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്യാ തൊഴുതിതു വായുതനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചതരാൽ അത്ഭുത വിക്രമൻ താനു മറു ചെയ്തു മനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടി തുസഖേ രാമനാമാങ്കിതമാങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുട കാര്യത്തിനൊർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മനവൻ പോയാലും നയച്ചിടിനാൻ ലക്ഷ്മി ഭഗവതിയാക്കിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോഭരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കിക്കും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കരബന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനക നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര സത്വരം നീളെ നടക്കും ദശാന്തരെ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാജലാടവി പുക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായോരു നിശാചരവീരനെ കണ്ട് വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ പങ്ക്തി മുഖനല്ലിവനെന്നു മനസ്സേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ अन्धकारारण्यमाशु पूकिडिनारन्धरादाहं वर्धुम् ശുഷ്കണ്ഡോഷ്ടാലുപ്രദേശത്തോടും മർക്കടവീരണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്നണഛന്നമായൊന്നതിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാർ അതു കണ്ടു കൽപ്പിച്ച നല്ല നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങി ഞാൻ മറ്റുള്ളവളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞി തിരുട്ടുകൊണ്ട നേരം അന്യോന്യം ഒത്തുകയ്യും പിടിച്ച കുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി അതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലം മാറതി ധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കണ്ണവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം വാപികളുണ്ടു മണിമയ വാര്യാലപൂർണകളായതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപദ്രുമതുല്യമായി പീയൂഷ സാമ്യമധുദ്രോണ സംയുത പേയ ഭക്ഷ്യസഹിതങ്ങളായുള്ള വസ്ങ്ങളുണ്ട് പലതരം തത്രവ വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേ ഹോപമം ൃതിണ്ടാരുോഗിണി നിശ്ചലധ്യാന നിരതയായി പാവകജ്വാലി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിന മൃഗങ്ങളെ കണ്ടു മോദം പൂണ്ട് യോഗിനി താനും അവരോടു ചൊല്ലിനാൾ നിങ്ങൾ ആരാകുന്നതെന്നു പറയണം ഇങ്ങു വന്നിടുവാൻമൂലവും ചൊല്ലണം എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ വേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോസലത്തിങ്കലയോധ്യയെന്നുത്തമയായുണ്ടൊരു പുരിഭൂതലേ തത്രൈവവാണു ദശരഥനം നൃപൻ പുത്രരുമുണ്ടായ മഞ്ഞുതു നാലു പേർ നാരായണ സമൻ ജ്യേഷ്ഠനവുകളിൽ ശ്രീരാമനാകുന്നതെന്നു മറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യനിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയെ രാമനും ലക്ഷ്മണനാകു മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ന്യോന്യമായി എന്നതിന് അഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടു വരിക എന്ന സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാലിവിടെ പൊന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതു അറിഞ്ഞീല നേരെ അരുൾ ചെയ്യുക വേണം അതും ശുഭേ യോഗിനിതാനു മധു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പുണ്ടു ചൊല്ലിനാൾ പക്വഫലമൂലജാലങ്ങളൊക്ക വേ ഭക്ഷിച്ച അമൃതപാനം ചെയ്തു തൃപ്തര ബുദ്ധിതെളിഞ്ഞുവരുവിനെന്നാൽ മമ വൃത്താന്തമാതിയേ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്ത് ചിത്തം തെളിഞ്ഞു ദേവി സമീപം പുക്കു ബദ്ധാഞ്ജലി പുണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസായോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ മോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടന കിനാൾ മുഖേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകി നീശ്വരൻ ദിവ്യസംവത്സരാണയുധായുധം ഉത്സവം പുണ്ടു വസിച്ചാളിഹ പുരാഹ ന സ്വയം പ്രഭ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവ്വപുത്രി സദാ വിഷ്ണു തൽപര ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല ഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ ത്രേതായുകേ വിഷ്ണുനാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിഭിന്ന സ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം ജാനകീ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ നിൻഗുഹാമന്തിരെ സൽക്കരിച്ചിടവരെ പ്രീതിപുണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്തരനസ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം ആകയാ ജ്ഞാനിനി ശ്രീരാമദേവന് വെഗേന കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണട ചീടിനാർ സത്വരം പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ച് യോഗേശ സന്നിധി പുക്കാൾ അതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്യ പ്രദക്ഷിണം फकिया सगद्गद रोमचस नत्वा नावा मुहुर मुहुर्मुहर्स्तुवा ദാസീതവാഹം രഘുപദേ രാജേന്ദ്ര വാസുദേവ്രഭോ രാമദയാധേ കണ്ണ്ക്കൊണ്ടു വന്നേ ഞാൻ സാമ്യമില്ലാത്ത ജഗൽപദേ ശ്രീപദേ ഞാനേകിരം സംവത്സരം തവധ്യനേന നിത്യം തപസ്സു ചൈദീടി ത്വ്രൂപന്തർശനം തപോബലമ ദനൂനം ഫലിതം തപോനിധേ നിധേ ആദ്യനയോരുഭവവന്ദം നമസ്യമി

ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യമർക്കയ ഭൂമിയിൽ വന്ന അവതീർണിയും സച്ചിന്മയം തവ തയേ പുരുഷനറിയും സുഹൃദിനം രൂപം തവേദം സദാഭാതു മാനസേ പാതുമാനസേ താപത്രയാപഹം നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാ രാമ മോക്ഷൈക ദർശനം ദർശനം കേവലം ഭീതാനാമ ോക്ഷികാമദർശനം ദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേതി ജപിക്കയില്ലെന്നു മേ രാമനാമം മേ ജപിക്കായി വരേണ നിത്യം നിവൃത്തഗുണത്രയമാർയ നിധ്യയ നിഷിഞ്ചനർ നമ സ്വാത്മാരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമ വേദത്മകം കാമൂപണമീശാനമാതിമ്യന്ത വിവർജിതം സർവത്ര മഞ്ഞേ സമം ചരന്തം പൂരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർ കറിഞ്ഞിടാവു മർദ്യവിടംബനം ദേവത്തെ ചേഷ്ടിതം ചിതേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായാ ഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാന ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാം ഭവാൻ ഭവാനവസ്ഥാന്തരെ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ നിന്മഹാമായ വിടംബനം നിർണയം കൽമഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലതി തന്നെ ഘോരത പോലെ നിർണയമെന്നു ചിലർ പറയുന്നിത് കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭഗ്യസിദ്ധിക്കെന്നിതു ചിലർ സ്രഷ്ടാവുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിഷാചരവംശമൊടുക്കുവാൻ മർദ്ധ്യ ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിൻകുവാൻ കർമ്മസാക്ഷികുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊട് ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിത് ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ല മേ ൊരുത്തൻ ത്വൽകഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവർണവത്തെ കടന്നിടുവൻ കാണാമവനുനിൻ പാദ പങ്കേരുഹം ത്വൻ മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണതനുർദ്ധരം രാമം സഹോദര രാഘവം സുഗ്രീവ മുഖ്യകുലസേവിതമഗ്രേം നമസ്യമി സംപ്രദം രാമായഭദ്രാ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ ഇങ്ങന ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാചാ നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലുന്നീ എന്ന തുകേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമകാംക്ഷിതമൊക്കവേ എത്ര വസിക്കിലും ത്വൽപാദ ഭക്തി ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം ത്വൽപാദ ഭക്തഭൃത്യേഷു സംഗം പുനരുപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിട്ട് आई का मानसे राम रामेति मेपकरेण मे रामपादे सीता सीतासुमित्रात्मजान्मितं राघवं पीतवस्त्रं चापबाणासनधरं चारुमुटकटक कडिसूत्रहारमकरमणिमयकुण्डल नूपुर हेमाङ्गदादे विभूषण शोभितरूपं वसिक्य मे मानसे मेनिके तुमे वेदा वरं विभो दुस्सङ्गमुलम् ശ്രീരാമദേവനതു ശ്രീരാമദേവനതുകേട്ടവളോട് ചാരുമന്ദസ്മിതം പുണ്ടരുളിച്ഛേതു ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ ദിനക തത്ര നിത്യമെന്നെ ധ്യാനവും ചേത് മുക് കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കൽ പരമാത്മനി കേവലേ കേരും ജനനമരണദുഃഖങ്ങളും ശ്രുവാ രഘുത്തമവാക്തം മുദ ഗ തദൈവ ബദരയാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യനിച്ചിരുന്നു ടൻ നാരായണ പദം പ്രാപിച്ചവ്യയം മർക്കട സഞ്ജയം ദേവിയെ അരഞ്ഞു വൃക്ഷ ഷണ്ടേഷു വസിക്കും എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധാരാപുത്രിയെ എങ്ങുമേ കണ്ടു കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാമേ നാമേതു മറിഞ്ഞീലവാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം യെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുതാൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കും അതിനില്ലൊരന്തരം എന്നിലവെന്നൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോട്ടു സമാനയാകും നിജഭ്രതാവു തന്നുട ഭരയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻ പോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ ഇന്നു നാം പൊന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം ഭയം ചിരം സർവ സൗഭാഗ്യസമന്വിതമായൊരു ദിവ്യപുരമതുദേവലോകോപമം ആരാലും ഇല്ലൊരു നാളും ഭയം സഖേ തരേയ പോക നാം വൈകരുതേതു തന്നോടി വണ്ണം തന്നോടിവണ്ണം കപികുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ജ്ഞൻ നയഗോപിതൻ വാതജൻ അംഗതന തഴുകി എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതമന്ധകാരങ്ങൾ നനയായി വിനാരുമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയേക്കാൾ അതിപ്രിയ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെഡോ പ്രേമത്തിനേതുളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടോ ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ ശാഖാ മൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുഗാധിപത്മജനന്ദന കേളിതം ഞാനും പ്രസക്തൻ അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല ഹാനി വരായി വാൻഗുഹയിൽ വസിക്കെന്ന് വാനരൗഘം പറഞ്ഞീലയോ ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേ ലോകത്രയ തിങ്കലില്ലെന്നരകനി അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടാഴ്ച മയരുതേതു മേ ആപത്തു വന്നടുത്തീടിനകാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജനത്തോടു വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമോടു ചൊല്ലുവൻ കേൾക്കനെ ശ്രീരാമദേവൻ മനുഷ്യനല്ലോ കേടോ നാരായണൻ परमात्मा जगन्मयन् माया भगवति साक्षात् महाविष्णुजाया सकलजगन्मोहकारिणी सीतयाकणनं जगदाधारभूतनयुक् भणीश्वरन् शेषन् जगल्स्वरूपन् भुवि मानुषवेषु पिरन् अयोध्य रक्षोगणतयुकि जगत्रय रक्षपरुवान् पण्डु विरिजनाल् प्रार्थितनागयाल् മാധവൻ വൈകുണ്ഠവാസി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായൻ ദയാപരൻ നാം മർദ്യനായിടുവാൻ ഭർതൃനിയോഗേന വാനരവേഷമായി വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചേതീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തൻ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചി വൈകുണ്ഠലോകം ഗമിച്ചു വണിയിടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടുന്നീ ವಣ್ಣಂ ಪವನಾತ್ಮಜನ್ ಅಂಗದನೋಡಿವಣ್ಣಾತ್ಮಜನ್ ಮಂಗಲವಾಕುಗೊಲತರ ಪುಕ್ಕ ಕಾಶ್ಯಪಿ ಪುತ್ರಿಯೇ ನೋಕಿ ನೋಕಿ ದಕ್ಷಿಣ ಧ್ರೂತಂ ದಕ್ಷಿಣವಾರಿಧೀರೀರಂ ಮನೋಹರಂಕ್ಕು ಮಹೇಂದ್ರಾಚಲೇಂದ್ರ ಪದಂ ಮು ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ചയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും അത്യാകുലം പുണ്ടിരുന്നു ചിന്തിച്ചു മന്ത്രിചിതന്യോന്യമെന്തിനിച്ചേവതു സന്തതമോർഖനാംഹുരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞതു മാസവും തണ്ടാരിൽ മാതിനനാം ദശകണ്ഠനെയും കണ്ടു ും തീക്ഷണദണ്ഡനത്രേ തുലും നിഗ്രഹിച്ചിടുമൻ നമ്മെ നിർണയം ക്രുധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമെന്നിധം നിരൂപിച്ചുറച്ചു കപികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മെത്തവർ അപ്പോൾ മഹീന്ദ്രാചലേന്ദ്ര ഗുഹന്ധര ഗൃഥം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു ഗൃധപ്രവരനും പൃഥ്വീധരപ്രവരോത്തുങ്കരൂപനായി ദൃഷ്ടി കപികളെ തുഷ്ട്യാ പറഞ്ഞു ഗൃദ്ധകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹു ഭക്ഷണം തന്നതു ഭഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പുണ്ടു ഭക്ഷിക്കാമനുദിനം ഗൃധ്രവാക്യം കേട്ടു മർകടോഘം പരിത്രസ്ഥരായി അന്യോന്യമാശു ചൊല്ലിടിന അതിരീന്ദ്ര തുല്യനായോരു ഗൃദ്രാധിപൻ സത്വരം കുത്തിവിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായി കൽപിതമാർക്കും തടുക്കരുതേതു നമാലൊരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതിലില്ലല്ലോ വന്നതും എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജടായുതന് നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുട പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശു മരിച്ചവൻ ചേരുമാറായി തുരാമപാദം പുജെ പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനര ഭാഷിതം കെട്ടു സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചിത് കർണപീയൂഷ സമാനമം വക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നി അന്യോന്യം ഇങ്ങുവരുവിൻ ഭയപ്പെടായി കേതു മേ ഉംബർഗോൻ പൗത്രനു അൻപോടതു കേട്ടു സമ്പാദി തന്നുട മാറു ചെന്ന ഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ पुष्करनेत्रनाम् रामन् तिरुवटि लक्ष्मणनाय सहोदरनं निजलक्ष्मीयां जानकियोडुं तपसिनाय पुितुकाननं ताताज्ञया पुरा ൊണ്ടിയിടാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലക്ഷണനും പുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടഞ്ഞ് യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോടു ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞുരുരക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ ഭർത്താവിനെ കണ്ടു സത്യം പറഞ്ഞൊഴിഞ്ഞുമേ നിന്നുടെ മൃത്യുവരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭഗവാൻ അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നി വണ്ണം സഖ്യവും ചെയ്തുടൻ കൊടുക്കും രാജ്യവും വനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശു കണ്ടിടുവാൻ തിക്കുകൾ നാലിലും പോകെ നയച്ചിത് ലക്ഷം കപിവനന്മാരെയോരോ ദിശി ദക്ഷിണ ദിക്കിനു പൊന്നിതു ഞങ്ങളും രക്ഷോവരനയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നിടായി അപ്പോൾ അവരെ വധിക്കും കവിവരൻ പാതാളമുൾപുക്കുവാസരം പോയതുമേതു മറിഞ്ഞീല ഞങ്ങൾ അതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ള നീ അറിഞ്ഞിടടോ വക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോടു ചൊല്ലിനാൻ ഇഷ്ടനാം ഭ്രതാവ് എനിക്കു ജടായു ഞാനൊട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിയിടിനേൻ എന്നുട സോദരനായ ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികേ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുദകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവനാശു ഞാൻ അപ്പോൾ എടുത്തു കവികളും അഭിതീരത്തു വെച്ചിടിനാൻ ആദര തൽസലിലേ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രതാവിനായി കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുട വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങി ന തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടുമധ്യേ സമുദ്രമായി തത്ര മഹാശോകാനേ ജാനകി നക്തഞ്ചരീ ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം കൃത്രനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ല മേ നിങ്ങൾ കടക്കണം ആശുപോയി രത്നാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ ഏവമിതിന്നു വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ സപാധി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത വേഗബലങ്ങൾ പരീക്ഷിപ്പതിൻ അതിവേഗം പറഞ്ഞിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്ഥരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചു തനുജനു പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിന് ഉടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനം പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വി അന്ധനായി മൂന്നു ദിനം കിടന്നീടിനൻ പ്രാണശേഷത്താൻ ഉണർന്നോരു നേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പുണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നുട പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോദയൻ കണ്ടു മഹാമുനി ചൊലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തുസമ്പാതെ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാൽ എത്രയും ശക്തനായോരു നിനക്കിന്നു നിനക്കിന്ന് ദഗ്ധമാവാനെന്തു പക്ഷം പറകനേ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സനമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളിച്ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം കുരുഷനീ ദേഹം നിമിത്തമേ ദുഃഖമറികനീ ദേഹമുറുക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടും മോഹാദഹം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യ സമുഭവ വസ്തുവായുള്ളൊന്നഹങ്കാരമോർക്കനേ ചിച്ഛായയോടു സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവത്സദത തേന ദേഹത്തിന്നു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്തനൂനമാത്മാവിനുമായയാ ദേഹോഹമദ്യൈവർമ്മകർത്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽബുദ്ധനായി സമ്മോഹമാർന്ന ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപ്പര്യവാൻ പുണ്യപാപാത്മകസ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ പിതാനുരൂപേണ യജ്ഞദാനാ ൾ ദുർഗതിനിക്ക് സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു വാഴും വിധൗ വിധവും കൊള്ളവീഴു മധോ ഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതന്മണ്ഡലേ ചെന്നു പതിച്ച് നിഹാര സമേതന ഭൂമൗ പതിച്ചു ശല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ടുവാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബല എന്നതിലൊന്നു രേതസായ് ചമഞ്ഞതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാൽ അതും പിന്നെ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരമം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും അതിന് അതുമാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുതമായി വരും ആശുതസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ും അങ്കുലീജാലും പിഴയാതെഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മെട്രോപനാഭിപായുക്കളും സതമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരകേശരോമങ്ങൾ അഷ്ടമേമാ ും ജര സ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ധേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്തന്ന രസത്തിനാൽ വർദ്ധകേ ഗർഭകമായ പിണ്ടം മുർമൃത്യു വരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ച ദുഃഖിച്ചു ജാഠരവന്യപ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിട്ടു നിത്യകുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായാർജിച്ചി വിഷ്ണു വിഷ്ണുസ്മരണവും ചെയ്തു കൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചീലൊരിക്കൽ തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിരി പോളിവിടക്കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ ബാഹ്യസ്ഥലേക്കൽ പോട്ടെനിക്കു കൊള്ളാവോ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനം ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങി पत्तुमासं मासं विधौ भूतले चित्ततापेन पिरकुं विधिवशाल सूतिवादत्तिन् बलतिना जीवनं जातनां योनिरन्ध्रेण पीडान्वितम् ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദിദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും സർവവുമോർത്തോളമേതും പൊറാസഖേ നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മത്മകദേഹദ്വയാൽ പരം മേലേയിരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ച് മോഹമകൻ ആത്മജ്ഞാനിയായി വാഴനി ശുദ്ധം സദാശാന്തം ആത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബകർമ്മ വേഗാനുരൂപം ഭുവി പാരമാധ്യാത്മനവാഴുഗനീ മറ്റൊരു ഉപദേശവും പറയാം തവ ദുഃഖം ത്രേതായുഗേ വന്നു നാരായണൻ ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാംരീകോൽഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമ്യ

എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്കനീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായ ഉദ്ഭവിച്ചിടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുനം നിശാകരനായ മഹാമുനി വന്നതു കണ്കുകൾ പുത്തനായ നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃത മഹാത്മ്യം ആരാലും ഓർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിന്നു സമാനമായി മാമകേ മനസേ മറ്റു തോന്നി ലഹോ നല്ലതു മേന്മേൽ വരണമേ നിങ്ങൾക്ക് കല്യാണ കണ്ടു കണ്ടേ നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാര നിധിയെ കടക്കുന്നിരേ വരും രാമഭാര്യാലോകനർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതു ഒരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു പറഞ്ഞിതുന്നതനായ സമ്പാതി വിഹായസ പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാരങ്ങും മറുകര കൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ ശക്രതനയതനുജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വെച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ അംഗതനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരെ വരും ഒന്നും പറഞ്ഞീലൊരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാ ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോചന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കപി മുപ്പതു ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും റുപത് എൺപതു എൺപതുചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറു ചാടുവൻ ദണ്ഡമില്ലേഖനൻ അർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരേ നിർണയം ം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചനനായി മൂന്നടിയായി അളക്കും വിധം യൗവനകാലെ പെരുംപറയും കൊട്ടി മൂവേഴുവട്ടം വലത്തു വെച്ചിടിനേൻ വാർധകഗ്രസ്തനായേ നിദാനീം കടപ്പാനുമില്ല വേഗം മമ വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നുടലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത് ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്ന ദേവരു ആർക്കുമേയില്ല സാമർഥ്യം അനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക വയം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനൻ എന്തു ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി ഇരുന്നു കളകയോ കണ്ടീല നിന്നെ കണ്ടീലനിന്നെയൊഴിഞ്ഞു മറ്റാരെയും ദക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാതാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമൊര്ക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാക്കിയ വാനരനാഥന പുത്രനായ അഞ്ജന പെറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭ്യുതനായ അവനിൽ അഞ്ചസാ ജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജന പോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു തുമാനസേ ചണ്ടകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുട കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ ശക്രനുട വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചുമാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പുക്കിതുപാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപാന്തകാലത്തുമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിന് ഇളക്കം വരാ നിർണയം ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റുമുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മനസേ നിൻ കൈയിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം അതുമെന്തിനെന്നോർക്കനീ ത്വൽ ബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതി നിപ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടോ ുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണന് കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അലായിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂട വലത്തുകരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വച്ചു കൈതൊഴുതിടുവൻ രാമാങ്കുലിയമൻ കൈയിലുണ്ടായി യാരുതി വക്കുകട്ടോരു വിധിസുതൻ ആരൂഢകൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയെ വരിക നീ രാവണനോടെത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദ രാഘവൻ വിക്രമം കട്ടുവാൻ അന്നേരമാമല്ലോ മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകെന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻമുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടി തക്കാലമേ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാന്ധാകണ്ഡം സമാപ